നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? അതെന്താ അങ്ങനെ ഒരു സംശയം? സത്യമല്ലാതെ ഞാൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ കാര്യം പറ, എന്താണെന്ന് കേൾക്കട്ടെ. അല്ല ചേച്ചി, കോട്ടയ്ക്കൽ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അതെന്താ ചോദിച്ചെ? വെറുതെ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ നമുക്ക്? നല്ല ചോദ്യം. മറ്റുള്ളവരുടെ കാര്യം പറയാൻ എനിക്കറിയില്ല, പക്ഷേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഉത്തരം. അതിനൊറ്റ കാരണമേ ഞാൻ പറയൂ. എനിക്ക് ഈ കല്യാണ ചെക്കനെ കണ്ടുപിടിച്ചതും അത് നടത്തി തരുന്നതും എന്റെ അച്ഛനാ, തൃപ്പങ്ങോട്ട് വാസുദേവൻ. അപ്പൊ അച്ഛൻ പറയുന്നത് എന്തും കണ്ണടച്ചനുസരിക്കണം എന്നാണോ ചേച്ചി പറയുന്നത്? അതെ, അച്ഛൻ പറയുന്നത് മാത്രമല്ല, നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ സുരക്ഷയ്ക്കായി, നാളെയുടെ നല്ലതിനായി ഉത്തമ ബോധ്യത്തോടെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം. അതൊരിക്കലും നമ്മളെ സങ്കടപ്പെടുത്തില്ല, മറിച്ച് സഹായിക്കുക മാത്രമേ ചെയ്യൂ. എന്താ നിനക്കൊരു പുഞ്ചിരി? ഞാൻ പറഞ്ഞതില് തെറ്റു വല്ലതും തോന്നുന്നുണ്ടോ? ഏ ഇല്ല, ചേച്ചി പറഞ്ഞത് സത്യ. എന്നാൽ നിനക്ക് മനസ്സിലുറപ്പിക്കാൻ മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. നമ്മൾ എപ്പോഴും എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മളെ ആശ്രയിക്കുന്നവരുടെ സുരക്ഷിതത്വവും നല്ല ഭാവിയും ഓർത്തു വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ഞാൻ ഇല്ലാത്തൊരവസരത്തിൽ നീ നിന്റെ അനിയത്തിമാരോടും ആശ്രയിക്കുന്നവരോടും അങ്ങനെ ചെയ്യാവൂ. മനസ്സിലാവുന്നുണ്ടോ മോൾക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? മനസ്സിലായി ചേച്ചി. മനസ്സിലാവുക മാത്രമല്ല, ഞാൻ ഇതെന്നും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും, എന്നും. മനസ്സിലാവുക മാത്രമല്ല, ഞാൻ ഇതെന്നും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും, എന്നും. നമ്മുടെ അച്ചൂട്ടന് ആർക്കും കൊടുക്കണ്ട ചേച്ചി, അവൻ പോയ സങ്കടം സഹിക്കാൻ പറ്റില്ല. ചേച്ചി ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞേച്ചോ, പക്ഷെ അച്ചൂട്ടൻ ചേച്ചിയുടെ അടുത്ത് തന്നെ വേണം. അവന് വേറെ ആരും നോക്കിയാലും ശരിയാവൂല. അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ നിങ്ങള്. ഒന്നാമത് എന്ത് വേണം വേണ്ടെന്നറിയാതെ മനസ്സ് കലങ്ങിയിരിക്കേ എന്റെ. അതിന്റെ കൂടെ നിങ്ങളും കൂടെ ഇങ്ങനെ പറഞ്ഞ. അതെ, സീതമ്മ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ. ഇന്നലെ പറഞ്ഞ ഡോക്ടറും ഭാര്യയും ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. ഇനി ആരും ഒന്നും പറയണ്ട, തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ഇത്. അച്ചൂട്ടനെ നമ്മൾ ഡോക്ടർക്ക് കൊടുക്കും, നിങ്ങളെ ആശ്രമത്തിലും വിടും. വാ ഇങ്ങോട്ട്. Thank you.
ഇതാ അവരെത്തിയല്ലോ, അങ്ങോട്ട് പോവാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഇത് ശീറമ്മ, സുധാര. വരൂ. ആരോരുമില്ലാത്ത കുട്ടികളാ, അവർക്ക് സ്വയം കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തി പോലും ആയിട്ടില്ല. അങ്ങനൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൂടെ പോറ്റാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കൈമാറ്റത്തിന് തുനിയുന്നത് തന്നെ. മനസ്സിലായി തിരുമേനി, ഞങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്. കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. വാക്കാ. അങ്ങനെ തന്നെ വേണം. ഈ കുഞ്ഞ് നിങ്ങൾക്കൊപ്പം വളരണമെന്നായിരിക്കും ദൈവഹിതം. അത് എന്നെ അടക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ്. ഇതാണ് കുഞ്ഞ്. ഇവരെല്ലാം അതിന്റെ സഹോദരങ്ങൾ. പറഞ്ഞില്ലേ ഡോക്ടർ ഭാര്യയാണെന്ന്? കുഞ്ഞിനെ കൊടുത്തേക്ക്. അയ്യോ ചേച്ചി, ചേച്ചി കൊടുക്കല്ലേ ചേച്ചി, കുഞ്ഞാവെ കൊടുക്കണ്ടേ ചേച്ചി. എന്താ മക്കളെ ഇത്? അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ കുഞ്ഞിനെ വിട്. സാരമില്ല, അവനെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷമായിട്ട് കഴിയട്ടെ. നിങ്ങൾ കൈവിട്. തിരുമേനി, ഈ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ. ഞാൻ അവർക്ക് കുറച്ച് പണം കൊടുത്തോട്ടെ. പിന്നെന്താ, കുറച്ച് പണം കിട്ടിയാൽ അവർക്ക് തൽക്കാലം ആരെയും ആശ്രയിക്കാതെ കഴിയാൻ പറ്റും. കൊടുത്തോളൂ, വാങ്ങിച്ചോളൂ. വേണ്ട ഡോക്ടർ, അവനെ വിറ്റ് പണം വാങ്ങാൻ എന്നെ കൊണ്ടാവില്ല. പിന്നെ ഇവര് കൂടി ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾക്ക് എന്തിനാ പണം? എനിക്ക് വേണ്ട കാശൊന്നും. ശരി, ആ വിചാരവും നല്ലത് തന്നെ. ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോക്കോളൂ. ശരി തിരുമേനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.